നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഉപ്പേരി വറുക്കാൻ പോവാണ്, ഓണത്തിനുള്ള ഉപ്പേരി വറുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കായ വാങ്ങിയിട്ടുണ്ട്. മൂത്ത കായ ആയിരിക്കണം, ഒരുപാട് മൂത്തതാവരുത്, പഴുക്കാറായതാവരുത്, കുറച്ച് മൂത്തതായിരിക്കണം. അപ്പോൾ ആദ്യത്തെ പരിപാടി വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കായ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ട് വശവും മുറിച്ചെടുക്കണം, എന്നാലാണ് നമുക്ക് എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതുപോലെ രണ്ട് വശവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ തൊലീനെ അങ്ങ് അടർത്തിയെടുക്കും. സിമ്പിളാണ്, കയ്യിലൊക്കെ നിറയെ കറയാവും, എന്നാലേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ കായയുടെയും തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഉപ്പേരി വറുക്കാൻ, മട്ടൻ ഉപ്പേരി വറുക്കാൻ വേണ്ടി ഇത്രയും കായാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കത് മഞ്ഞപ്പൊടി ഇട്ടിട്ട്, വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമുക്കിതിങ്ങനെ വെക്കണം. അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. പിന്നെ അതുമല്ല ഇങ്ങനെ തൊലിയുടെ അങ്ങനെ കുഞ്ഞ് തൊലിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ കത്തി വെച്ച് നന്നായി കളയണം. എന്നിട്ട് നല്ല ക്ലീനായിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഞാൻ ആദ്യം അരിയാൻ നോക്കി. അപ്പോൾ അതെനിക്ക് പറ്റിയില്ല, ഇത് ഭയങ്കര പാടാണ്, എനിക്കത് വലിയൊരു വശമില്ല അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കത്തി വെച്ച് തന്നെ അരിഞ്ഞു. സാധാരണ കത്തി കൊണ്ട് തന്നെയാണ് അരിയാറ്. അപ്പോൾ കത്തി വെച്ച് തന്നെ അരിഞ്ഞു. അപ്പോൾ നല്ല ഒരേ വലിപ്പത്തിൽ നമുക്ക് കത്തി വെച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് ഈ കായ അരിഞ്ഞു വെച്ച കായേനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇപ്പോൾ ഇതൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടാവണം. അതിന് ഇപ്പം നമ്മളിത് പാകമായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹോൾസ് ഉള്ള കയ്യിൽ വെച്ചിട്ട്, ഇതുപോലെ വലയില്ലേ, വലയുള്ള കയ്യിലുകൊണ്ട് നമുക്കിതിങ്ങനെ എണ്ണ വാറ്റിയെടുക്കാം. അങ്ങനെ നമ്മളിതിൽ നിന്നെല്ലാം കോരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ കൊട്ടയുണ്ടെങ്കിൽ കൊട്ടയിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ പേപ്പർ വിരിച്ചിട്ടാണ് ചെയ്യാറ്. അതിലിങ്ങനെ നിരത്തിയിട്ട് അതൊന്ന് ആറിയതിന് ശേഷമാണ് ഡബ്ബയിലാക്കി വയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.